തൃശൂർ കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ച പ്രതി കെ ബി അനിൽകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം വീണ്ടും അന്വേഷണ നിലയിൽ. കരുവന്നൂർ ബാങ്കിൽ നിന്നും 9 കോടി രൂപ വായ്പയായി കൈപ്പറ്റിയ ശേഷം തിരിച്ചടച്ചിരുന്നില്ല. ചില ഉന്നത CPM നേതാക്കളും വായ്പാ തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റിയെന്ന ആരോപണം ഇഡിയുടെ അന്വേഷണത്തിലാണ്. കരുവന്നൂർ ബാങ്കിൽ നിന്നും 9 കോടിയോളം രൂപ അനധികൃത വായ്പയായി കൈപ്പറ്റിയ ശേഷം തിരിച്ചടയ്ക്കാതെ വന്നതോടെ 18.50 കോടിയുടെ ബാധ്യതയാണ് വെങ്ങണിശ്ശേരി വിളക്കുംകാൽ സ്വദേശി അനിൽകുമാറിന്റെ പേരിലുള്ളത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് പണം മുഴുവൻ നിക്ഷേപിച്ചതെന്നും ബിസിനസ് തകർന്നതോടെ കടക്കണിയിലായെന്നുമാണ് അനിൽകുമാറിന്റെ വാദം. എന്നാൽ കരുവന്നൂർ ബാങ്ക് മാനേജർ ബിജു കരീം ഉൾപ്പെടെ ഒരു കൂട്ടം ജീവനക്കാരും ആരോപണ നിലയിലുള്ള ചില CPM നേതാക്കന്മാരും വായ്പാ തട്ടിപ്പിന്റെ വിഹിതം പറ്റിയെന്ന ആരോപണം ഇഡിയുടെ അന്വേഷണ പരിധിയിലാണ്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ വായ്പയെടുക്കാനും കുറിയിൽ ചേരാനും കഴിയൂ എന്ന അടിസ്ഥാന സഹകരണ നിയമം പോലും പാലിക്കാതെയാണ് അനിൽകുമാറിന് 5 ആധാരങ്ങളുടെ ഈടിൽ 9 കോടിയിൽ രൂപ വായ്പയായി അനുവദിച്ചത്. 50 ലക്ഷം രൂപയാണ് ഒരു വ്യക്തിക്ക് പരമാവധി അനുവദിക്കുന്ന വായ്പാ തുക. ഇതിന്റെ പല മടങ്ങ് വായ്പയായി നൽകി CPM നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണസമിതിക്ക് മേൽ നിയന്ത്രണമുള്ള ചില ഉന്നത CPM നേതാക്കന്മാരുടെ ശുപാർശ പ്രകാരമാണ് അനിൽകുമാറിന് പരിധികളില്ലാതെ വായ്പ അനുവദിച്ചെന്നും സൂചനയുണ്ട്. ചില നേതാക്കന്മാരുടെ ബെനാമിയായി റിയൽ എസ്റ്റേറ്റ് ഇടപെടൽ നടത്തിയെന്നതായും ആരോപണമുണ്ട്. വായ്പാ രേഖകൾ തെറ്റായ വിലാസമാണ് നൽകിയതെന്ന് പോലും പരിശോധിക്കാതെയാണ് വായ്പ അനുവദിച്ചിരുന്നത്. ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി.